ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സിനെ കുറിച്ചാണ്. ഒരു മെട്രിക്സ് തന്നാൽ എങ്ങനെയാണ് ആ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമുക്ക് ഡെഫിനേഷനിലോട്ട് പോകാം. ഇഫ് എ ഈസ് ഈക്വൽ ടു എ ഐ ജെ ബി ആൻ എം ബൈ എൻ മെട്രിക്സ്. ഇപ്പോൾ നമ്മളൊരു എം ബൈ എൻ മെട്രിക്സ് ക്യാപിറ്റലെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ദ മെട്രിക്സ് ഒബ്റ്റെയിൻഡ് ബൈ ഇൻ്റർചേഞ്ചിങ് ദ റോസ് ആൻഡ് കോളംസ് ഓഫ് എ ഇസ് കോൾഡ് ദ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. അപ്പോൾ നമ്മൾ ഒരു മെട്രിക്സ് ക്യാപിറ്റലെ കൺസിഡർ ചെയ്തു, ഈ എയുടെ റോസിനെയും കോളംസിനെയും ഇൻ്റർചേഞ്ച് ചെയ്യുന്നു, റോയെ കോളമാക്കി എഴുതുന്നു, കോളത്തിനെ റോ ആക്കി എഴുതുന്നു. അങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് പുതിയതായിട്ടൊരു മെട്രിക്സ് കിട്ടുമല്ലോ. ആ മെട്രിക്സിനെയാണ് എന്ത് വിളിക്കുന്നത്? എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആയിട്ട് വിളിക്കുക. ദ ട്രാൻസ്പോസ് ഓഫ് ദ മെട്രിക്സ് എ ഇസ് ഡിനോട്ടഡ് ബൈ എ ഡാഷ് ഓർ എ റേസ് ടു ടി. അപ്പോൾ മെട്രിക്സ് എ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ട്രാൻസ്പോസിനെ ഒന്നെങ്കിൽ ഇങ്ങനെ എ ഡാഷ് എന്നോ അല്ലെങ്കിൽ എ റേസ് ടു ടി, എ റേസ് ടു ടി എന്ന് നമ്മൾ എഴുതും, ഡിനോട്ട് ചെയ്യും. അപ്പോൾ ട്രാൻസ്പോസിൻ്റെ നൊട്ടേഷൻ എന്താണ്? എ ഡാഷ് അല്ലെങ്കിൽ എ റേസ് ടു ടി. ഇൻ അതർ വേർഡ്സ്, ഇഫ് എ ഈസ് ഈക്വൽ ടു എ ഐ ജെ ഓഫ് ഓർഡർ എം ബൈ എൻ, ദെൻ എ ഡാഷ് ഈസ് ഈക്വൽ ടു എ ജെ ഐ ഓഫ് ഓർഡർ എൻ ബൈ എം. അതായത് നമ്മൾ പറഞ്ഞു എ എന്ന് പറയുന്ന മെട്രിക്സ് അതിൻ്റെ റോസിൻ്റെ കോളംസും ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ, റോയും കോളവും ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ എ ഡാഷ് അല്ലെങ്കിൽ എ ട്രാൻസ്പോസ് എന്ന് പറയുന്ന പുതിയ മെട്രിക്സ് അല്ലേ. അപ്പോൾ എയിൽ എം ബൈ എൻ ആണ് എയുടെ ഓർഡർ എങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസായ എ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ അതിൻ്റെ ഓർഡർ ഈ എം ബൈ എൻ മാറി എന്തായിട്ട് മാറും? എൻ ബൈ എം ആയിട്ട് മാറും. സോ എന്താണ് ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ, ഒരു മെട്രിക്സ് എടുത്താൽ അതിൻ്റെ റോസിനെയും കോളംസിനെയും ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന പുതിയ മെട്രിക്സിനെയാണ് ട്രാൻസ്പോസ് എന്ന് വിളിക്കുക. ഇനി എ ഐ ജെ ഓഫ് ഓർഡർ എം ബൈ എൻ ആണ് നമ്മൾ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ എടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ട്രാൻസ്പോസ് അതിൻ്റെ ഓർഡർ എന്തായിരിക്കും? എൻ ബൈ എം ആയിരിക്കും വരുന്നത്. സി ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കേ. ഇവിടെ 1, 2, 3 മൂന്ന് റോസ് ഉണ്ട് ആൻഡ് 1, 2 രണ്ട് കോളവും ഉണ്ട് അല്ലേ. എന്ത് ചെയ്യണം ആദ്യം? ഈ 3, 5 എന്ന് പറയുന്ന ഫസ്റ്റ് റോയെ നമ്മൾ ഇത് കോളമാക്കി എഴുതും. അതേപോലെ 3, 1 എന്ന് പറയുന്ന സെക്കൻഡ് റോയെ നമ്മൾ കോളമാക്കി എഴുതും. ആൻഡ് സിമിലർലി ആ തേർഡ് റോയെ നമ്മൾ തേർഡ് കോളമാക്കി എഴുതും. റോയെ എന്ത് ചെയ്യണം? കോളമാക്കണം. അത് മാത്രം ചെയ്താൽ മതി, അപ്പം നമുക്ക് പുതിയൊരു മെട്രിക്സ് കിട്ടും. അതിന് നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? എ ഡാഷ് അല്ലെങ്കിൽ എ റേസ് ടു ടി എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ എ ഡാഷ് എന്നാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. സി ഇവിടെ 3/2 ആയിരുന്നു ഓർഡർ, പക്ഷേ ട്രാൻസ്പോസ് എടുത്തപ്പോൾ അത് എന്തായിട്ട് മാറി? 2/3 ആയിട്ട് മാറി. ഇനി നമ്മൾ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ പഠിച്ചു, അവിടെ നമ്മൾ പ്രോപ്പർട്ടീസ് പഠിച്ചു. അതേപോലെ തന്നെ ട്രാൻസ്പോസിലും പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. അപ്പോൾ രണ്ട് മെട്രിസസ് എയും ബിയും കൺസിഡർ ചെയ്യുന്നു നമ്മൾ. ഓക്കെ, എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ, അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്തു, എന്നിട്ട് ആ കിട്ടിയതിനെ ഒന്നുകൂടെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്ക് ആരെ തന്നെ കിട്ടും? എ തന്നെ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുക. ഓക്കെ, അതായത് ഇപ്പോൾ സപ്പോസ് നമ്മുടെ എ എന്ന് പറയുന്ന ഈ ഫസ്റ്റ് കൺസിഡർ ചെയ്ത മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് അല്ലേ ഈ കിടക്കുന്നത്. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് ട്രാൻസ്പോസ് എടുത്തേ, അതായത് എ ഡാഷ് ദ ഹോൾ ഡാഷ് എന്ന് എടുത്തേ, എന്ത് വരും? 3/5 നമ്മൾ ദാ ഇവിടെ ഇങ്ങനെ എഴുതും. പിന്നെ 3/1 എന്ന് പറഞ്ഞാൽ ദാ ഇങ്ങനെ എഴുതും. 0-1/5 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതും. ഇത് ആക്ച്വലി എന്ത് തന്നെയാണ്? ഇറ്റ് ഇസ് എ ഇറ്റ്സെൽഫ്. അതാണ് പറഞ്ഞത് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ എന്ന്. ഓക്കെ, ഇനി ലെറ്റ് അസ് സ്റ്റഡി ദ സെക്കൻഡ് പ്രോപ്പർട്ടി. സെക്കൻഡ് പ്രോപ്പർട്ടി പറയുന്നത് കെ എ ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു കെ ഇൻ ടു എ ട്രാൻസ്പോസ് എന്ന്. അതായത് കെ എന്ന് പറയുന്നത് ഒരു സ്കെയിലാണ്, അതിനെ എ എന്ന് പറയുന്ന മെട്രിക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്നതും
തിരിച്ച് എ ഡാഷ് കണ്ടുപിടിച്ചിട്ട് കെ ഇൻറ്റു എ ഡാഷ് ചെയ്യുന്നതും രണ്ടും ഒന്ന് തന്നെയാണ് റിസൾട്ട് വരുന്നതെന്ന് പറയുകയാണ്. അതിൽ കെ എന്താണ്? കെ ഈസ് എനി കോൺസ്റ്റൻറ്റ്. ഓക്കെ, ആൻഡ് ദ തേർഡ് പ്രോപ്പർട്ടി ഈസ് എ പ്ലസ് ബി ദ ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു എ ഡാഷ് പ്ലസ് ബി ഡാഷ്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? എയും ബിയും കൂടെ കൂട്ടി അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്നത് എന്തിന് ഈക്വലാണ്? എ ഡാഷും ബി ഡാഷും കൂടെ കൂട്ടുന്നതിന് ഈക്വലാണ്. അതാണ് തേർഡ് പ്രോപ്പർട്ടി വരുന്നത്. ആൻഡ് ദ ലാസ്റ്റ് പ്രോപ്പർട്ടി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എ ബി ദ ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു ബി ഡാഷ് ഇൻ ടു എ ഡാഷ്. പലരും ഇത് എഴുതി തെറ്റിക്കുന്നത് എങ്ങനെയാണ്? എ ബി ദ ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു എ ഡാഷ് ഇൻ ടു ബി ഡാഷ് എന്ന് എഴുതും. അങ്ങനെ അല്ല വരുന്നത്, അത് തിരിച്ചാണ് വരുന്നത്, ബി ഡാഷ് ഇൻ ടു എ ഡാഷ്. സോ ദേർ ആർ ഫോർ പ്രോപ്പർട്ടീസ്. രണ്ട് തവണ ട്രാൻസ്പോസ് എടുത്താൽ നമുക്ക് തിരിച്ചേ തന്നെ കിട്ടും. പിന്നെ ഒരു സ്കെയിലാർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻ ടു എ ചെയ്ത് ദെൻ ഹോൾ ട്രാൻസ്പോസ് എടുക്കുന്നതും എ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചിട്ട് കെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഒന്ന് തന്നെയാണ്. ആൻഡ് എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. ആൻഡ് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താ? എ ബി എന്ന് പറയുന്നതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുന്നു, അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്നത് ഇസ് ഈക്വൽ ടു ബി ഡാഷ് ഇൻ ടു എ ഡാഷ്. ദീസ് ആർ ദ ഫോർ പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്പോസ് ഓഫ് മാട്രിസസ്. സോ നമുക്ക് ഫസ്റ്റ് എക്സാമ്പിളിലേക്ക് പോകാം. എക്സാമ്പിൾ 20. ഇപ്പം നമ്മൾ പറഞ്ഞ ഈ പ്രോപ്പർട്ടീസ് വെരിഫൈ ചെയ്തിരിക്കുവാണ്. അതായത് ആദ്യത്തെ മൂന്ന് പ്രോപ്പർട്ടീസ് വെരിഫൈ ചെയ്തിരിക്കുവാണ് ഈ എക്സാമ്പിൾ 20. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, ബി എന്ന് പറയുന്നൊരു മെട്രിക്സ് വന്നിട്ടുണ്ട്. ആൻഡ് വി നീഡ് ടു വെരിഫൈ ദ ത്രീ പ്രോപ്പർട്ടീസ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് എ ട്രാൻസ്പോസ് എടുക്കുക, പിന്നെ ഒന്നുകൂടെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇതാണ് നമ്മുടെ എ. അപ്പോൾ ദിസ് ഇസ് അവർ ഫസ്റ്റ് റോ, റൈറ്റ്? ഇതിനെ എന്ത് ചെയ്യണം? നമ്മൾ ഫസ്റ്റ് കോളമാക്കി ഇതാ ഇങ്ങനെ എഴുതി. കണ്ടോ, 3√3 2. അതിനെ നമ്മൾ താഴത്തോട്ട് എഴുതി 3√3 2. അതുപോലെ തന്നെ സെക്കൻഡ് റോ 4 2 0. അതിനെ നമ്മൾ താഴത്തോട്ട് സെക്കൻഡ് കോളമാക്കി എഴുതി 4 2 0. അപ്പോൾ നമുക്ക് തെളിയിക്കേണ്ട എന്താണ്? വി നീഡ് ടു പ്രൂവ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ സാധനത്തിൻ്റെ ഒന്നുകൂടെ ട്രാൻസ്പോസ് എടുക്കണം. അതായത് ഇപ്പോൾ ഇങ്ങനെ കോളമാക്കി എഴുതിയ സാധനത്തിനെ നമ്മൾ റോ ആക്കി എഴുതും. കണ്ടോ, 3√3 2. അതുപോലെ തന്നെ 4 2 0 നമ്മൾ ഇതാ ഇങ്ങനെ റോ ആക്കി എഴുതി. ദിസ് ഇസ് ആക്ച്വലി വാട്ട്? ഇത് നമ്മുടെ എ തന്നെയാണ്. സോ നമുക്ക് എന്ത് കിട്ടി? എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ തന്നെ കിട്ടി. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി നമ്മൾ പ്രൂവ് ചെയ്യുന്നത് എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് എന്നാണ്. അപ്പോൾ അതിനു വേണ്ടി ഫസ്റ്റ് വി നീഡ് ടു ഫൈൻഡ് വാട്ട് എ പ്ലസ് ബി. രണ്ട് മെട്രിസസ് തന്നാൽ അത് തമ്മിൽ എങ്ങനെയാണ് കൂട്ടുക? വി നീഡ് ടു ആഡ് ദ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ്. 3 + 2 = 5. √3 + -1 = √3 - 1. ദെൻ 2 + 2 = 4. 4 + 1 = 5. 2 + 2 = 4. ദെൻ 0 + 4 = 4. എന്ത് ചെയ്യണം ഇനി അടുത്തത്? നമുക്ക് വേണ്ടത് LHS പ്രൂവ് ചെയ്യാനുള്ളത് എ പ്ലസ് ബി ദ ഹോൾ ഡാഷ് ആണ്. ഇതല്ലേ നമ്മുടെ എ പ്ലസ് ബി? ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കണം. അതായത് 5 5 നമ്മൾ ദാ ഇങ്ങനെ എഴുതി. ദെൻ √3 - 1 = 4 നമ്മൾ അടുത്ത റോ ആക്കി എഴുതി. ഈ 4 4 തേർഡ് റോ ആക്കി എഴുതി. സോ ദിസ് ഇസ് എ പ്ലസ് ബി ദ ഹോൾ ഡാഷ്. ഇനി എ ഡാഷ് കണ്ടുപിടിക്കണം, ബി ഡാഷ് കണ്ടുപിടിക്കണം. അറിയാമല്ലോ എ നമുക്ക് ഇതായത് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യും? താഴത്തോട്ട് എഴുതും അല്ലേ. ബിക്കും രണ്ട് കോളമുണ്ട്. 2 - 1 2 ഫസ്റ്റ് കോളമാക്കി എഴുതും. 1 2 4 സെക്കൻഡ് കോളമാക്കി എഴുതും. എന്നിട്ട് ഇവന്മാരെ തമ്മിൽ കൂട്ടണം. നോക്കിക്കേ, രണ്ട് മെട്രിസസ് കൂട്ടാൻ എന്ത് ചെയ്യണം? വി നീഡ് ടു ആഡ് ദ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് അല്ലേ. 3 + 2 = 5. ദെൻ 4 + 1 = 5. അങ്ങനെ ഇത് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ കൂട്ടുക. അപ്പം നമുക്ക് കിട്ടുന്ന ഇതാണല്ലേ. ഈ സാധനം തന്നെ അല്ലായിരുന്നോ നമുക്ക് നേരത്തെ കിട്ടിയത്? ഇതാ നോക്കിക്കേ, എ ഡാഷ് പ്ലസ് ബി ഡാഷ് ഇതും ദേ ഇതും ഈക്വൽ അല്ലേ. യെസ്, ഈക്വൽ ആണ്. സോ വാട്ട് ഇസ് അവർ കൺക്ലൂഷൻ? എ പ്ലസ് ബി ദ ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു എ ഡാഷ് പ്ലസ് ബി ഡാഷ്. ആൻഡ് വി ആർ ഗോയിങ് ടു പ്രൂവ് ദ നെക്സ്റ്റ് പ്രോപ്പർട്ടി. കെ
ബി ദ ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ബി ഡാഷ്. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം കെ ഇൻറ്റു ബി ചെയ്യുക. കെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സ്കെയിലർ. അതിനെ വെച്ചിട്ട് ബി എന്ന് പറയുന്ന മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം, ഓരോ എലമെൻറ്റിനെയും കെ എന്ന് പറയുന്ന സ്കെയിലർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ കെ ഇൻറ്റു ടു ഇസ് ഈക്വൽ ടു ടു കെ, കെ ഇൻറ്റു മൈനസ് വൺ ഇസ് ഈക്വൽ ടു മൈനസ് കെ, കെ ഇൻറ്റു ടു ഇസ് ഈക്വൽ ടു ടു കെ. അങ്ങനെ ഓരോ എലമെൻസിനെയും വി നീഡ് ടു മൾട്ടിപ്ലൈ വിത്ത് കെ. അപ്പോൾ നമുക്ക് കെ ബി എന്ന് പറയുന്ന ദ ഈ മെട്രിക്സ് കിട്ടും. ഇനി വി നീഡ് ടു ടേക്ക് ദ ട്രാൻസ്പോസ് ഓഫ് ദിസ് മെട്രിക്സ്. എങ്ങനെയാണ് ട്രാൻസ്പോസ് എടുക്കുന്നത്? ഇതാണ് ഫസ്റ്റ് റോ, അതിനെ എന്ത് ചെയ്യണം, താഴത്തോട്ട് കോളമാക്കി എഴുതണം. ആൻഡ് ദിസ് ഇസ് ദ സെക്കൻഡ് റോ, അത് സെക്കൻഡ് കോളമാക്കി എഴുതണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ദ ഇങ്ങനൊരു മെട്രിക്സ് കിട്ടും. ഇനി ഈ മെട്രിക്സിൽ നിന്ന് നമുക്കൊരു കെ പുറത്തോട്ട് എടുക്കാമല്ലോ. എല്ലാത്തിലും ഒരു കെ കോമൺ ഇല്ലേ, കെ പുറത്തോട്ട് എടുക്കുകയാണ്. കെ പുറത്തോട്ട് എടുക്കുമ്പോൾ ബാലൻസ് എന്ത് വരും, ഇവിടെ നിന്ന് കെ എടുത്താൽ ടു ഉണ്ട് അല്ലേ ബാലൻസ്, ഇവിടെ നിന്ന് കെ എടുത്താൽ വൺ ബാലൻസ് ഉണ്ട്, ഇവിടെ നിന്ന് കെ എടുത്തു കഴിഞ്ഞാൽ മൈനസ് വൺ ബാലൻസ്, ഇവിടെ നിന്ന് കെ എടുത്തു കഴിഞ്ഞാൽ ടു, ആൻഡ് ഇവിടെയാണെങ്കിൽ ടു, ആൻഡ് ഫ്രം ഹിയർ ഇറ്റ് ഇസ് ഫോർ. അപ്പം നമുക്ക് എന്താ കിട്ടിയത്, ദിസ് ഇസ് ആക്ച്വലി അവർ ബി ഡാഷ്, ബിയുടെ ട്രാൻസ്പോസ് ആണത്. അപ്പം നമുക്ക് എന്താ കിട്ടിയത്, നമ്മൾ എവിടെ സ്റ്റാർട്ട് ചെയ്തേ, കെ ബി ദ ഹോൾ ഡാഷിൽ സ്റ്റാർട്ട് ചെയ്ത് നമുക്കിപ്പോൾ എന്ത് കിട്ടി, കെ ഇൻറ്റു ബി ഡാഷ് എന്ന് കിട്ടി. ആൻഡ് ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള ലാസ്റ്റ് പ്രോപ്പർട്ടി. അപ്പോൾ മൂന്ന് പ്രോപ്പർട്ടീസ് നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിളിലോട്ട് പോകാം. ഇഫ് എ ഇസ് ഈക്വൽ ടു, ഇതാ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, ബി ഇസ് ഈക്വൽ ടു അനദർ മെട്രിക്സ്, യെസ് വി നീഡ് ടു വെരിഫൈ എ ബി ദ ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു ബി ഡാഷ് ഇൻ ടു എ ഡാഷ്. ഇത് എന്താ, നമ്മുടെ പ്രോപ്പർട്ടി നമ്പർ ഫോറാണ്. അപ്പം ഇതിനുവേണ്ടി എന്ത് ചെയ്യണം, ആദ്യം എ ബി കണ്ടുപിടിക്കണം അല്ലേ. എ എന്ന് പറയുന്ന മെട്രിക്സും ബി എന്ന് പറയുന്ന മെട്രിക്സും കൂടെ കൂട്ടണം. നമുക്ക് ആദ്യം നോക്കാം ഇവർ തമ്മിൽ കൂട്ടുക അല്ല മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമല്ലോ. ആദ്യം നമുക്ക് എയുടെ ഓർഡർ എഴുതാം. ത്രീ ബൈ വൺ ആണ് എയുടെ ഓർഡർ. ആൻഡ് ബിയുടെ ഓർഡർ എന്താണ്, ബിയുടെ ഓർഡർ ഇസ് വൺ ബൈ ത്രീ. ഇതാ ഇതിൻ്റെ ഈ രണ്ട് ടേംസും ഈക്വൽ അല്ലേ, ഈക്വൽ ആണ്. സോ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് കിട്ടുന്നത് ത്രീ ബൈ ത്രീ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആയിരിക്കും. സി ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം എന്താണ്, മൈനസ് ടു ഇൻറ്റു വൺ ഇസ് മൈനസ് ടു, ദെൻ മൈനസ് ടു ഇൻറ്റു ത്രീ ഇസ് മൈനസ് സിക്സ്, ദെൻ മൈനസ് ടു ഇൻറ്റു മൈനസ് സിക്സ് ഇസ് ട്വൽവ്, ഫോർ ഇൻറ്റു വൺ ഇസ് ഫോർ, ദെൻ ഫോർ ഇൻറ്റു ത്രീ ഇസ് ട്വൽവ്, ഫോർ ഇൻറ്റു ഒരു മൈനസ് സിക്സ് ഇസ് മൈനസ് ട്വൻറ്റി ഫോർ, ഫൈവ് ഇൻറ്റു വൺ ഇസ് ഫൈവ്, ഫൈവ് ഇൻറ്റു ത്രീ ഇസ് ഫിഫ്റ്റീൻ, ഫൈവ് ഇൻറ്റു മൈനസ് സിക്സ് ഇസ് മൈനസ് തേർട്ടി. അപ്പം നമുക്ക് എന്ത് കിട്ടി, എ ബി കിട്ടി അല്ലേ. ഇനി എ ബിയുടെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. എ ബിയുടെ ട്രാൻസ്പോസ് എങ്ങനെ കണ്ടുപിടിക്കും, വി നീഡ് ടു ഇൻറ്റർചേഞ്ച് ദ റോസ് ആൻഡ് കോളംസ്. അപ്പോൾ എ ബിയുടെ ട്രാൻസ്പോസ് എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എന്ത് വരും, ഇവിടെയുള്ള സാധനം താഴത്തോട്ട് എടുത്തെഴുതുക. ഫസ്റ്റ് റോയിനെ ഫസ്റ്റ് കോളമാക്കണം, സെക്കൻഡ് റോയെ സെക്കൻഡ് കോളമാക്കണം, തേർഡ് റോയെ തേർഡ് കോളമാക്കണം. അതാണ് ചെയ്യാൻ പോകുന്നത്. സോ വി വിൽ ഗെറ്റ് മൈനസ് ടു മൈനസ് സിക്സ് ട്വൽവ്, ദെൻ ഫോർ ട്വൽവ്, മൈനസ് ട്വൻറ്റി ഫോർ, ദെൻ ട്വൽവ്, മൈനസ് ട്വൻറ്റി ഫോർ, മൈനസ് തേർട്ടി. ഇതാണ് നമ്മുടെ എ ബി ദ ഹോൾ ഡാഷ് കിട്ടുക. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഇതാണ് ദിസ് ഇസ് ഈക്വൽ ടു ബി ഡാഷ് ഇൻ ടു എ ഡാഷ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ബി ഡാഷ് കണ്ടുപിടിക്കണം. ആൻഡ് ഓൾസോ വി നീഡ് ടു ഫൈൻഡ് എ ഡാഷ്. ഇനി ഈ മെട്രിക്സിനെ ഇത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നേരത്തെ ചെയ്തതുപോലെ വൺ ഇൻറ്റു മൈനസ് ടു ഇസ് മൈനസ് ടു, ദെൻ വൺ ഇൻറ്റു ഫോർ ഇസ് ഫോർ, വൺ ഇൻറ്റു ഫൈവ് ഇസ് ഫൈവ്, ദെൻ ത്രീ ഇൻറ്റു മൈനസ് ടു ഇസ് മൈനസ് സിക്സ്, ത്രീ ഇൻറ്റു ഫോർ ഇസ് ട്വൽവ്, ത്രീ ഇൻറ്റു ഫൈവ് ഇസ് ഫിഫ്റ്റീൻ. ആ അങ്ങനെ ഇത് വെച്ചിട്ട് ഓരോന്നിനും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ റോ കിട്ടും. സി ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി അവ എ ബി ദ ഹോൾ ഡാഷ് കണ്ടോ. ദ ഈ മെട്രിക്സും ഈ മെട്രിക്സും ഒന്ന് തന്നെ അല്ലേ. സോ വാട്ട് വി ക്യാൻ കൺക്ലൂഡ്, എ ബി ദ ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു ബി ഡാഷ് ഇൻ ടു എ ഡാഷ്. ഇത് നമ്മുടെ ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ് അല്ലേ, ട്രാൻസ്പോസിൻ്റെ ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, സി നമ്മളിനി അടുത്ത ടോപ്പിക്കിലോട്ട് പോകുകയാണ്. സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്.
ഇമ്പോർട്ടൻ്റ് ആണ്. സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പൊ എന്താണ് ഒരു സിമെട്രിക് മെട്രിക്സ് കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് നോക്കാം. എ സ്ക്വയർ മെട്രിക്സ് ക്യാപിറ്റൽ എ ഈസ് സെറ്റ് ടു ബി സിമെട്രിക് ഇഫ് എ ഡാഷ് ഇസ് ഈക്വൽ ടു എ. എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ നമ്മൾ സിമെട്രിക്കിന്റെ കണ്ടീഷൻ ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കണം, വി നീഡ് ടു കൺസിഡർ ഓൺലി ദ സ്ക്വയർ മെട്രിക്സ്. ആ സ്ക്വയർ മെട്രിക്സ് മാത്രമേ നമുക്ക് എടുക്കാൻ പാടുള്ളൂ. ഇപ്പം നമ്മൾ ട്രാൻസ്പോസിൽ സ്ക്വയർ മെട്രിക്സ് അല്ല പല മെട്രിക്സും എടുത്തു. ഇത് കണ്ടോ, ദിസ് ഇസ് നോട്ട് എ സ്ക്വയർ മെട്രിക്സ്, ഇതൊരു സ്ക്വയർ മെട്രിക്സ് അല്ല, ഇതാണ്. ബട്ട് ട്രാൻസ്പോസിൽ നമുക്ക് ഏത് മെട്രിക്സ് വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. പക്ഷെ നമ്മൾ സിമെട്രിക് അല്ലെങ്കിൽ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എടുക്കുമ്പോൾ വി നീഡ് ടു കൺസിഡർ ഓൺലി വാട്ട് സ്ക്വയർ മെട്രിക്സസ്. അപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സ് സിമെട്രിക് ആകണമെങ്കിലുള്ള കണ്ടീഷനാണ്, അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ആ മെട്രിക്സ് തന്നെയാണ് കിട്ടുന്നതെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദാറ്റ് മെട്രിക്സ് ഈസ് സിമെട്രിക്. എന്താ പറഞ്ഞത്? ഒരു മെട്രിക്സ് എ എടുത്തു, അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ അവനെ തന്നെ കിട്ടുവാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് മെട്രിക്സ് ഇസ് സിമെട്രിക്. സി ലെറ്റ് അസ് കൺസിഡർ ദിസ് എക്സാമ്പിൾ. ഇതിൻ്റെ ട്രാൻസ്പോസ് എന്ത് വരും? ഇതിൻ്റെ ട്രാൻസ്പോസ് ദ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമാക്കി എഴുതും അല്ലേ. അപ്പോൾ റൂട്ട് ത്രീ ടു ത്രീ, അടുത്ത എന്താ ടു മൈനസ് 1.5 - 1. അത് ആക്ച്വലി ഇത് തന്നെ അല്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അതായത് നമുക്ക് എന്താ കിട്ടിയ എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ തന്നെ കിട്ടി. ഞാൻ ഒന്ന് എഴുതി കാണിക്കാം. ഇവിടുത്തെ നമ്മുടെ എ ഡാഷ്, എ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? റൂട്ട് ത്രീ ടു ത്രീ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമാക്കി. ഇനി അടുത്തത് സെക്കൻഡ് റോ സെക്കൻഡ് കോളമാക്കുന്നു, ടു മൈനസ് 1.5 - 1. ആൻഡ് തേർഡ് റോ ഇസ് 3 - 1, 1. ഓക്കെ, ദിസ് ഇസ് ആക്ച്വലി വാട്ട്? ദിസ് ഇസ് എ ഇറ്റ്സെൽഫ്. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ എന്ന് കിട്ടി. സോ വി ക്യാൻ സേ ദാറ്റ് എ ഇസ് എ സിമെട്രിക് മാട്രിക്സ്. ഇനി എന്താണ് സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് എന്ന് നോക്കാൻ പോവാണ്. എ സ്ക്വയർ മാട്രിക്സ് എ ഇസ് സെഡ് ടു ബി സ്ക്യൂ സിമെട്രിക്. ഒരു സ്ക്വയർ മാട്രിക്സിനെ സ്ക്യൂ സിമെട്രിക് എന്ന് പറയുകയാണെങ്കിൽ ഇഫ് എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു മൈനസ് എ ആയിരിക്കണം. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ നേരത്തെ കണ്ടു എ ഡാഷ് എന്ന് പറഞ്ഞാൽ എ ആണെങ്കിൽ അത് സിമെട്രിക് എന്ന് വിളിക്കും. ഇനി എ ഡാഷ് ഇസ് ഈക്വൽ ടു മൈനസ് എ ആണെങ്കിൽ, എ അല്ല മൈനസ് എ, എല്ലാ എലമെൻസിനും ഒരു മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് ട്രാൻസ്പോസ് എടുക്കുമ്പോൾ കിട്ടുന്നതെങ്കിൽ ദാറ്റ് മെട്രിക്സ് ഈസ് കോൾഡ് ആസ് ക്യൂ സിമെട്രിക് മെട്രിക്സ്. അതായത് ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ദാറ്റ് ഇസ് എ ജെ ഐ ഇസ് ഈക്വൽ ടു മൈനസ് എ ഐ ജെ ആകും. അതായത് നമ്മൾ ഇതെടുക്കുമ്പോൾ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എ ജെ ഐക്ക് പകരം നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? മൈനസ് ഓഫ് എ ഐ ജെ എന്ന് കിട്ടും, ഫോർ എവറി പോസിബിൾ വാല്യൂസ് ഓഫ് ഐ ആൻഡ് ജെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞത് എന്താ? എ ജെ ഐക്ക് പകരം നമുക്ക് കിട്ടുക മൈനസ് എ ഐ ജെ ആയിരിക്കും. ഇനി ഞാൻ ഐ ഈസ് ഈക്വൽ ടു ജെ കൺസിഡർ ചെയ്യാണ്, ഐ ഈക്വൽ ടു ജെ എന്ന് എടുക്കുവാണെങ്കിൽ നമുക്കിവിടെ എന്ത് കിട്ടും? എ ഐ ഐ ഇസ് ഈക്വൽ ടു മൈനസ് എ ഐ ഐ എന്നാകും. എന്താ എഴുതിയിരിക്കുന്നത്? ഐ ഈക്വൽ ടു ജെ എന്ന് നമ്മൾ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ജെയ്ക്ക് വരെ നമുക്ക് ഐ എന്ന് കൊടുക്കാം, അതാണ് ഇവിടെ എഴുതിയിരിക്കുക. ഇനി ഈ മൈനസ് എ ഐ ഐയെ ഇങ്ങോട്ട് മാറ്റുവാണെങ്കിൽ അത് പോസിറ്റീവ് ആകും അല്ലേ. അപ്പോൾ എന്തായിരിക്കും നമുക്ക് വരുന്നത്? എ ഐ ഐ പ്ലസ് എ ഐ ഐ ഇസ് ഈക്വൽ ടു 0 എന്ന് വരത്തില്ലേ. ഇതിൻ്റെ വാല്യൂ എന്തുവാ? 2AII എന്നാവും അല്ലേ. 2AII ഇസ് ഈക്വൽ ടു 0. അതിൻ്റെ അർത്ഥം എ ഐ ഐ ഇസ് ഈക്വൽ ടു 0 എന്ന്. അപ്പോൾ ഐ ഐ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ്? ഐ ഈക്വൽ ടു ജെ. അല്ല, അതാകുന്നത് എപ്പോഴാ? നമ്മുടെ ഡയഗണൽ എലമെൻസിനല്ലേ, അതായത് എ 1 1 എ 2 2 എ 3 3 ഈ ഡയഗണൽ എലമെൻസിനല്ലേ നമ്മൾ എ ഐ ഐ വെച്ചിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാ സ്ക്യൂ സിമെട്രിക് മെട്രിക്സിലും എ ഐ ഐ നമ്മുടെ ഡയഗണൽ എലമെൻസ് എപ്പോഴും 0 ആയിരിക്കും. എന്താ പറഞ്ഞത്? ഏതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എടുത്താലും ഡയഗണൽ എലമെൻസ് എപ്പോഴും 0 ആയിരിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം നമ്മുടെ ടെക്സ്റ്റിൽ ഇല്ലാത്ത കാര്യമാണ്. സി ദിസ് ഇസ് ആൻ ഇമ്പോർട്ടൻ്റ് തിങ്. അതായത് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സും ഒരു സിമെട്രിക് മെട്രിക്സും എങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ്. ഇഫ് റൈറ്റ് ആൻ എക്സാമ്പിൾ ഓഫ് എ സിമെട്രിക് മെട്രിക്സ്.
എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു 3x3 മാട്രിക്സ് ആണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സിമെട്രിക് മാട്രിക്സിൻ്റെ ഡയഗണൽ എൻട്രീസ് എന്ത് വേണമെങ്കിലും ആകാം, 1, 8, 10 ഇഷ്ടമുള്ളത് എഴുതാം. ഇനി ബാക്കി ഇതിൻ്റെ ഈ ഡയഗണലിൻ്റെ മുകളിലോട്ടുള്ള ആൾക്കാർ, ഡയഗണലിൻ്റെ മുകളിലോട്ടുള്ള ആൾക്കാർ എന്താണോ അതേപോലെ തന്നെയായിരിക്കും ഈ താഴത്തോട്ടുള്ളവരും. അതായത് ഇവിടെ എന്താണോ വരുന്നത് അതിൻ്റെ ഡയറക്റ്റ് റിഫ്ലക്ഷൻ ആയിരിക്കും ഇതിൻ്റെ താഴത്തോട്ട് വരുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ദാ ഞാൻ ഇവിടെ ഒരു -1 കൊടുക്കുന്നു, ഇവിടെ ഒരു 1 കൊടുക്കുന്നു, ഇവിടെ ഒരു -2 കൊടുക്കുന്നു എന്ന് കരുതുക. അപ്പോൾ ഈ -1 റിഫ്ലക്ഷൻ അല്ലേ ഇവിടെ വരുന്നത്. അപ്പോൾ അവിടെ ആര് വരും? -1 തന്നെ വരും. ആൻഡ് ഈ 1 റിഫ്ലക്ഷൻ ആണ് ദാ ഇവിടെ വരുന്നത്. അതായത് ഇവിടെ എന്ത് വരും? 1 വരും. ആൻഡ് ഈ -2 റിഫ്ലക്ഷൻ ആണ് ഇവിടെ വരുന്നത്, -2 തന്നെ വരും. അങ്ങനെ എഴുതുന്നത് എല്ലാം ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. ഇപ്പം റൈറ്റ് ആൻഡ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം കാണാതെ പഠിച്ചു പോയി എഴുതേണ്ട കാര്യമില്ല. ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. എന്താണ് അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എന്ത് വേണമെങ്കിലും നിങ്ങൾ എഴുതിക്കോ, ഓക്കെ. പക്ഷേ ആ ഡയഗണലിൻ്റെ മുകളിലോട്ടുള്ളത്, അപ്പർ ട്രയാങ്കിൾ വരുന്ന സാധനം എന്താണോ അത് തന്നെ ആയിരിക്കും ദ ഡയഗണലിൻ്റെ താഴെ വരുന്നത്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ പോലെ, മിറർ ഇമേജ് പോലെ വരും. വേണമെങ്കിൽ സപ്പോസ് ഇത് എ ആണെന്ന് കരുതുക. അതിൻ്റെ എ ഡാഷ് എന്തായിരിക്കും? ഫസ്റ്റ് റോയെ നമ്മൾ ഫസ്റ്റ് കോളമാക്കി എഴുതും അല്ലേ. 1, -1, 1. ഇനി അടുത്ത റോ അടുത്ത കോളമാക്കി എഴുതും. അപ്പോൾ -1, 8, -2. ഇനി 1, -2, 10. സി, ദീസ് ടു മാട്രിസസ് ആർ ഈക്വൽ, റൈറ്റ്? ദാ ഇത് രണ്ടും ഈക്വൽ ആണ്. അതായത് എന്താ നമുക്ക് കിട്ടിയത്? എ ഡാഷ് ഇസ് ഈക്വൽ ടു എ എന്ന്. അതായത് ദാറ്റ് മെട്രിക്സ് ഇസ് കോൾഡ് ആസ് എ സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരു സിമെട്രിക് മെട്രിക്സ് എഴുതാൻ പറഞ്ഞാൽ ഡയഗണൽ എലമെൻറ്റ്സ് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇനി മുകളിലോട്ട് എന്താണോ എഴുതുന്നത് അത് തന്നെ ആയിരിക്കണം നമ്മൾ താഴത്തോട്ട് എഴുതുക, ഓക്കെ. ഇനി ഇതേപോലെ തന്നെ നമ്മുടെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ അതിനും ഒരു ട്രിക്കുണ്ട്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ എന്ത് വരുമെന്ന് നോക്കാം. ഇപ്പോൾ സപ്പോസ് എ ഈസ് ഈക്വൽ ടു, ഞാനിത് ഒരു 3x3 മെട്രിക്സ് ആണ് എഴുതുന്നത്. 3x3 എടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് സ്ക്വയർ മെട്രിക്സ് മാത്രമേ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും ബെറ്റർ 3x3 എടുക്കുന്നതാണ്. നമുക്ക് പിന്നെ 4x4 നമുക്ക് പഠിക്കാനില്ലല്ലോ. ഓക്കെ, ഇവിടെ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ പോയിന്റ് എന്താ? ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിലെ എല്ലാ ഡയഗണൽ എൻട്രീസും എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പം നമുക്ക് അത് ആദ്യം 0 എന്ന് കൊടുക്കാം. ഇനി ഇതാ ഇവിടെ ഞാൻ -1 എന്ന് കൊടുക്കുന്നു, ഇവിടെ 8 എന്ന് കൊടുക്കുന്നു, ഇവിടെ 3 എന്ന് കൊടുക്കുന്നു എന്ന് കരുതുക. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ എന്താണോ വരുന്നത് അതിൻ്റെ ഡയറക്റ്റ് റിഫ്ലക്ഷൻ തന്നെ ആയിരിക്കും താഴെ വരുന്നത്. എന്തിന്? സിമെട്രിക്കിൻ്റെ കേസിൽ. പക്ഷേ സ്ക്യൂ സിമെട്രിക്കിൻ്റെ കേസിൽ എന്താണെന്ന് പറയാമോ, ഇവിടെ എന്താണോ വരുന്നത് അതിൻ്റെ ആ നമ്പേഴ്സ് തന്നെ വരും. പക്ഷേ മൈനസ് ആണെങ്കിൽ അവൻ പ്ലസ് ആയിട്ട് മാറും, പ്ലസ് ആണെങ്കിൽ അത് മൈനസ് ആയിട്ട് മാറും. അതായത് സൈൻ ചേഞ്ച് ചെയ്തിട്ട് വരുന്ന റിഫ്ലക്ഷൻ ആയിരിക്കും ദാ ഇതിൻ്റെ ആ ലോവർ ട്രയാങ്കുലർ പോർഷനിൽ വരുന്നത്. അപ്പോൾ നോക്കിക്കേ, ദാ ഇതിൻ്റെ റിഫ്ലക്ഷനായിട്ട് വരുന്ന ഇവിടെ എന്തായിരിക്കും വരിക? അവിടെ -1 ആണ്, സോ ഇവിടെ +1 വരും. ഇനി 8 നേരെ കിടക്കുന്ന ആ പോർഷനിൽ എന്ത് വരും? അവിടെ +8 ആയതുകൊണ്ട് -8 എന്ന് വരും. ആൻഡ് ദാ ഇവിടെ 3 പൊസിഷൻ ഇവിടെയാണ് വരിക. അപ്പോൾ 3+3 ആയതുകൊണ്ട് -3 എന്ന് എഴുതും. സീ, നമുക്ക് നോക്കാം ഇതൊരു സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ആണെന്ന്. വി നീഡ് ടു ഫൈൻഡ് എ ഡാഷ്. ഫസ്റ്റ് റോയെ ഫസ്റ്റ് കോളമാക്കി എഴുതണം. അപ്പോൾ എന്ത് വരും? 0, -1, 8. ഇനി സെക്കൻഡ് റോയെ സെക്കൻഡ് കോളമാക്കി എഴുതുന്നു, 1, 0, 3. ആൻഡ് തേർഡ് റോയെ തേർഡ് കോളമാക്കി എഴുതുന്നു, -8, -3, 0. ഇത് നോക്കിക്കേ, ഇവിടെ എന്താണോ വന്നിരിക്കുന്നത് അതിൻ്റെ നെഗറ്റീവ് അല്ല ഇവിടെ വന്നിരിക്കുന്നത്. -1 × -1 ചെയ്യുമ്പോഴാണ് 1 വരുന്നത്. 8 × -1 ചെയ്യുമ്പോഴാണ് -8 വരുന്നത്. അങ്ങനെ ഓരോ എലമെൻസിൻ്റെയും ഒരു നെഗറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത ആളാണ് ഇവിടെ വരുന്നത്. സോ വാട്ട് ഈസ് അവർ കൺക്ലൂഷൻ? a' = -a എന്ന് വെച്ചാൽ എന്താ, എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ എങ്ങനെയാണ് ഒരു സിമെട്രിക് മെട്രിക്സിൻ്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും എക്സാമ്പിൾ എഴുതുക എന്നാണ് ഇപ്പോൾ പഠിപ്പിച്ചത്.
സിമെട്രിക് ആണെങ്കിൽ ഡയഗണൽ എൻട്രീസ് എന്ത് വേണമെങ്കിലും ആകാം. സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ ഡയഗണൽ എൻട്രീസ് മസ്റ്റ് ആയിട്ടും സീറോ ആകണം. ഇനി സിമെട്രിക് ആണെങ്കിൽ മുകളിലോട്ട് എന്താണോ വരുന്നത് അതിൻ്റെ ഡയറക്റ്റ് റിഫ്ലക്ഷൻ തന്നെയാണ് താഴെ വരുന്നത്. ഇനി സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ ഇവിടെ എന്താണോ വരുന്നത് അതിനെ ഒരു നെഗറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അങ്ങോട്ട് താഴത്തോട്ട് എഴുതിയേക്കണം. അപ്പം ഇങ്ങനെയാണ് ഒരു സിമെട്രിക് അല്ലെങ്കിൽ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സിമെട്രിക് എന്നും എന്താണ് സ്ക്യൂ സിമെട്രിക് എന്നും മനസ്സിലായി. ആൻഡ് സ്ക്യൂ സിമെട്രിക്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, എല്ലാ ഡയഗണൽ എൻട്രീസും എന്താണ് സീറോ ആണ്. ആൻഡ് ദാ ഇവിടെ അവർ ഒരു എക്സാമ്പിൾ തന്നിരിക്കുക, അതായത് ഇതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. നമ്മളിപ്പോൾ പറഞ്ഞ അതേ കാര്യം തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. എക്സാമ്പിൾ ഇതാ, ഡയഗണൽ എൻട്രീസ് സീറോ ആണ്. ഇനി ഇവിടെ പ്ലസ് ആണെങ്കിൽ അതിനെ എന്ത് ചെയ്യും, മൈനസ് ആക്കി എഴുതും, അതിൻ്റെ നെഗറ്റീവ് റിഫ്ലക്ഷൻ ആയിരിക്കും വരുന്നത്. സി ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഫോർ എനി സ്ക്വയർ മെട്രിക്സ് ക്യാപിറ്റൽ എ വിത്ത് റിയൽ എൻട്രീസ്, അതായത് എ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്, അതിൻ്റെ അകത്തുള്ള എൻട്രീസ് ഒക്കെ ആരാണ്, റിയൽ നമ്പേഴ്സ് ആണ് അല്ലേ, റിയൽ നമ്പേഴ്സ് ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ എ പ്ലസ് എ ഡാഷ് എപ്പോഴും സിമെട്രിക് ആയിരിക്കും, എ മൈനസ് എ ഡാഷ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. എന്താ പറഞ്ഞിരിക്കുക, എ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്, അങ്ങനെയാണെങ്കിൽ എയും എയുടെ ട്രാൻസ്പോസും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആരായിരിക്കും, ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. അതേപോലെ എയും എ മൈനസ് എ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പ്രൂവ് ചെയ്തിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത് എ പ്ലസ് എ ഡാഷ് എന്താണെന്ന് പ്രൂവ് ചെയ്യണം. വി നീഡ് ടു പ്രൂവ് ദിസ് ഇസ് എ സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ സപ്പോസ് എ എന്ന് പറയുന്നത് സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണം, നമുക്ക് എന്ത് വരണം, അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ അവനെ തന്നെ കിട്ടണം അല്ലേ. നമുക്ക് ഇപ്പോൾ പ്രൂവ് ചെയ്യേണ്ടത് ഇതാ എ അല്ല, എ പ്ലസ് എ ഡാഷ് സിമെട്രിക് ആണെന്ന്. അപ്പോൾ നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനൊരു പേര് കൊടുക്കുന്നു, ലെറ്റ് ബി ഈസ് ഈക്വൽ ടു എ പ്ലസ് എ ഡാഷ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്, സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, വി വിൽ ടേക്ക് ദ ട്രാൻസ്പോസ്. ട്രാൻസ്പോസ് എടുക്കുമ്പോൾ അത് തന്നെ കിട്ടണം അല്ലേ. അപ്പോൾ എന്തായാലും ബി എന്ന് നമ്മൾ പേര് കൊടുത്തില്ലേ, അപ്പോൾ നമുക്ക് ബിയുടെ ട്രാൻസ്പോസ് എടുക്കാം. ബി എന്ന് പറഞ്ഞാൽ എ പ്ലസ് എ ഡാഷ് അല്ലേ, അത് ബിക്ക് പകരം കൊടുത്തു, അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്നു. ആൻഡ് നമുക്കറിയാവുന്ന ഒരു കാര്യം, എ പ്ലസ് ബി ദ ഹോൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ പ്രോപ്പർട്ടി, നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി എ ഡാഷ് പ്ലസ് ബി ഡാഷ് അല്ലേ. അപ്പോൾ ഈ സാധനം നമുക്ക് എവിടെ അപ്ലൈ ചെയ്യാം, ദ ഇവിടെ അപ്ലൈ ചെയ്യാം. അതായത് ഈ ട്രാൻസ്പോസ് നമ്മൾ ഇതിൻ്റെ രണ്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ കാര്യം. സോ വി വിൽ ഗെറ്റ് ദിസ് ഇസ് ഈക്വൽ ടു എ ഡാഷ്, ദ ഇതിന് നമ്മൾ ട്രാൻസ്പോസ് കൊടുത്തു, പ്ലസ് ഇവിടെ ഒരു എ ഡാഷ് ഉണ്ട്, വീണ്ടും അതിനൊരു ട്രാൻസ്പോസ് കൊടുത്തു. പക്ഷെ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ടല്ലോ, എ ഡാഷും എ ഡാഷ് ദ ഹോൾ ഡാഷ് എന്ന് പറയുന്ന എ തന്നെയല്ലേ, എയുടെ ട്രാൻസ്പോസ് എടുത്ത് വീണ്ടും ട്രാൻസ്പോസ് എടുത്താൽ നമുക്ക് എ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഇവൻ എന്തായിട്ട് മാറും, എ ആയിട്ട് മാറും. സോ വി വിൽ ഗെറ്റ് എ ഡാഷ് പ്ലസ് എ, എ ഡാഷ് പ്ലസ് എ ഈ സെയിം ആസ് എ പ്ലസ് എ ഡാഷ് അല്ലേ. അതായത് നമുക്ക് എന്ത് തന്നെ കിട്ടി, നമുക്ക് ബി തന്നെ കിട്ടി. ദാറ്റ് മീൻസ് എന്താ നമുക്ക് കിട്ടിയത്, ബി ഡാഷ് ഇസ് ഈക്വൽ ടു ബി തന്നെ കിട്ടി. അതിൻ്റെ അർത്ഥം എന്താണ്, ബി എന്ന് പറയുന്നത് ബി, ഇപ്പോൾ ബി എന്ന് എഴുതണ്ട, ബി മീൻസ് എ പ്ലസ് എ ഡാഷ് അല്ലേ, അതല്ലേ നമ്മൾ അങ്ങനെ എടുത്തേ. ബി എന്താണ്, സിമെട്രിക് എന്ന് കിട്ടി. വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടി ഇത് സിമെട്രിക് ആണെന്ന്. ഇനി ഇതേപോലെ തന്നെയാണ് നമ്മുടെ എ മൈനസ് എ ഡാഷ് സ്ക്യൂ സിമെട്രിക് എന്ന് പ്രൂവ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. എ മൈനസ് എ ഡാഷ് നമുക്ക് എന്ത് ചെയ്യണം, സ്ക്യൂ സിമെട്രിക് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി, എളുപ്പത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ലെറ്റ് ബി ഈസ് ഈക്വൽ ടു ബി വേണ്ട, ബി ഇപ്പം നമ്മൾ ഓൾറെഡി ബി എന്നൊരു പേര് കൊടുത്തല്ലോ. അപ്പോൾ ഞാനതിന് ലെറ്റ് സി എന്നൊരു പേര് കൊടുത്തു. സി ഈസ് ഈക്വൽ ടു എ മൈനസ് എ ഡാഷ്. അപ്പോൾ ഈ സ്ക്യൂ സിമെട്രിക് ആണോന്നോ സിമെട്രിക് ആണോന്നോ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ഫസ്റ്റ് വി വിൽ ടേക്ക് ദ ട്രാൻസ്പോസ് അല്ലേ. അപ്പോൾ ഇവിടെയും ഐ എം ഗോയിങ് ടു ടേക്ക് ദ ട്രാൻസ്പോസ്. അപ്പോൾ സി ഡാഷ് നമ്മൾ കണ്ടുപിടിക്കുന്നു. സി എന്ന് പറഞ്ഞാൽ എ മൈനസ് എ ഡാഷ് അല്ലേ, അത് സിക്ക് പകരം ഞാൻ കൊടുത്തു, എന്നിട്ട് ഇവൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്നു. നേരത്തെ പറഞ്ഞ അതേ കാര്യം എന്താ, ഇവനെ പിടിച്ചിട്ട് ഞാനിവിടെ അപ്ലൈ ചെയ്യുകയാണ്. അതായത് ആ ട്രാൻസ്പോസ് ഓരോന്നിനും സ്പ്ലിറ്റ് ആയിട്ട് പോവും. അപ്പോൾ എന്താ വരുന്നത്, എ ട്രാൻസ്പോസ് മൈനസ് എ ഡാഷ് ദ ഹോൾ ഡാഷ്. അപ്പോൾ നമുക്കറിയാം എ ഡാഷ് ദ ഹോൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഇസ് എ ഇറ്റ്സെൽഫ് റൈറ്റ്, നമ്മുടെ പ്രോപ്പർട്ടി അല്ലേ, അത് എ തന്നെയാകും. ഇനി ഞാൻ ഇതിൽ നിന്നൊരു മൈനസ് പുറത്തോട്ട് എടുക്കുക എന്ന് കരുതുക.
സി സെക്കൻഡ് ടേമിൽ നിന്ന് മൈനസ് പോയി കഴിഞ്ഞാൽ ബാലൻസ് ആര് വരും? എ വരും. ഇനി ഫസ്റ്റ് ടേമിൽ നിന്ന് മൈനസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു മൈനസും കൂടെ വരും, മൈനസ് എ ഡാഷ് എന്ന് കിട്ടും. ആക്ച്വലി വാട്ട് ഇസ് എ മൈനസ് എ ട്രാൻസ്പോസ്? എ മൈനസ് എ ട്രാൻസ്പോസ് ഇസ് വാട്ട്? സി. അപ്പം അതിന് പകരം നമുക്ക് എന്നാ കൊടുക്കാൻ പറ്റും? മൈനസ് പുറത്ത് നിൽക്കട്ടെ, സി എന്ന് കൊടുക്കാൻ പറ്റും. സോ വാട്ട്, ഇപ്പോൾ നമുക്ക് എന്താ കിട്ടിയേ? സി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ മൈനസ് സി കിട്ടി. അതിൻ്റെ അർത്ഥം നമ്മുടെ സി അല്ലെങ്കിൽ സിക്ക് വര സി ആക്ച്വലി എന്തായിരുന്നു? എ മൈനസ് എ ട്രാൻസ്പോസ് ആയിരുന്നു. ഇതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് കിട്ടി. ഇത് തന്നെയാണ് നമ്മുടെ ടെക്സ്റ്റിൽ എഴുതി വച്ചിരിക്കുന്നത്. ഓക്കെ, സി നമ്മളിപ്പോൾ എന്താണോ ചെയ്തത് ആ കാര്യങ്ങൾ തന്നെ. അപ്പോൾ ഇങ്ങനെയാണ് ഈ തിയറം പ്രൂവ് ചെയ്യാൻ ചോദിച്ചാൽ ചെയ്യേണ്ടത്. സോ വാട്ട് വാസ് അവർ തിയറം? അപ്പോൾ എ എന്ന് പറയുന്നൊരു സ്ക്വയർ മെട്രിക്സ് എടുത്താൽ എ യു എ ട്രാൻസ്പോസും കൂടെ കൂട്ടുമ്പോൾ ഒരു സിമെട്രിക് മെട്രിക്സ് കിട്ടും. ആൻഡ് എ മൈനസ് എ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് കിട്ടും. ആൻഡ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറം, ഫോർ എനി സ്ക്വയർ മെട്രിക്സ്, ആ ഓ എനി സ്ക്വയർ മെട്രിക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് the sum of a symmetric and a skew symmetric matrix. അപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സിനെ നമുക്ക് ഒരു സിമെട്രിക് മെട്രിക്സിൻ്റെയും ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സമ്മായിട്ട് എഴുതാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതൊരു സ്ക്വയർ മെട്രിക്സ് എ എടുത്താലും നമുക്ക് ഒരു സിമെട്രിക് മെട്രിക്സിൻ്റെയും ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സമ്മായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പ്രൂഫ് എങ്ങനെയാണ് തരിക? നമ്മൾ ലെറ്റ് എ ഇസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതി, ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന്. ഇനി തിയറം വൺ എന്തായിരുന്നു പറഞ്ഞത്? എ പ്ലസ് എ ഡാഷ്, എ പ്ലസ് എ ട്രാൻസ്പോസ് എപ്പോഴും സിമെട്രിക് ആണ്. ഇനി എ മൈനസ് എ ട്രാൻസ്പോസ് എപ്പോഴും സ്ക്യൂ സിമെട്രിക് ആണെന്ന് പറഞ്ഞു. ഇനി നമ്മുടെ ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക് ആണെങ്കിൽ ഉറപ്പായിട്ടും അതിനെ ഒരു സ്കെയിലാർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതും എന്തായിരിക്കും? സിമെട്രിക് ആയിരിക്കും. അതായത് നമ്മുടെ ഈ പോർഷൻ, ഈ പോർഷൻ സിമെട്രിക് ആയിരിക്കും. ആൻഡ് ലൈക്ക് ദാറ്റ് എ മൈനസ് എ ട്രാൻസ്പോസ് എന്താണ്? അത് സ്ക്യൂ സിമെട്രിക് ആണെന്നല്ലേ നമ്മൾ പഠിച്ചത് ഫ്രം തിയറം വൺ. അപ്പോൾ ഇതിനെ ഒരു ഹാഫ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും അതിൻ്റെ ആ സ്ക്യൂ സിമെട്രിക് എന്ന് പറയുന്ന പ്രോപ്പർട്ടിക്ക് ചേഞ്ച് ഒന്നും വരുന്നില്ല. അവിടെ മൈനസ് പ്ലസ് ആകുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും എന്തായിരിക്കും? ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. ദാറ്റ് മീൻസ് ദ ഈ പോർഷൻ എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് ആണ്, ഇതെന്ന് പറയുന്നത് സിമെട്രിക് ആണ്. ഇനി ഇത് എ എന്ന് എങ്ങനെയാണ് കിട്ടുന്നത്? അത് നിങ്ങളെ നോക്കിക്കേ. ഞാൻ ഈ ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഹാഫിനെ ഇവിടെയും ഹാഫിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ വി വിൽ ഗെറ്റ് ഹാഫ് എ പ്ലസ് ഹാഫ് എ ഡാഷ്. ഇനി രണ്ടാമത്തെ ടേം നോക്കിക്കേ, ഹാഫ് എ മൈനസ് ഹാഫ് എ ഡാഷ്. ഇവിടെ എന്ത് ക്യാൻസലായി പോകും? ദാ ഇവിടെ ഒരു മൈനസ് ഹാഫ് എ ഡാഷ് ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് ഹാഫ് എ ഡാഷ് ഉണ്ട്. അത് ക്യാൻസലായി പോയി കഴിയുമ്പോൾ നമുക്കൊരു ഹാഫ് എ പ്ലസ് ഹാഫ് എ എന്ന് കിട്ടും. എ ബൈ ടു പ്ലസ് എ ബൈ ടു എന്തുവാ? ഇറ്റ്സ് എ ഇറ്റ് സെൽഫ്. അതായത് അതല്ലേ നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സോ അതാണ് പറഞ്ഞത്, എനി സ്ക്വയർ മെട്രിക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദി സം ഓഫ് എ സിമെട്രിക് ആൻഡ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഏതൊരു സ്ക്വയർ മെട്രിക്സ് എടുത്താലും അവിടെ ഒരു സിമെട്രിക് മെട്രിക്സ് ഉണ്ടാവും, ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഉണ്ടാവും. എങ്ങനെ, എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്? അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ തിരിച്ച് നമ്മുടെ ആ മെട്രിക്സ് തന്നെ കിട്ടും. അതാണ് നമ്മുടെ തിയറം ടു പറയുന്നത്. ഓക്കെ, സി നമുക്ക് ഈ എക്സാമ്പിൾ 22 ഒന്ന് നോക്കാം. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എല്ലാ എക്സാമിനും മസ്റ്റായിട്ട് ഒരെണ്ണം ചോദിച്ചിരിക്കും. ഇത് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കുന്നതാണ്. സി സംഭവം ഇതാണ്, ഒരു മെട്രിക്സ് അവർ തരും, എന്നിട്ട് ഇതിനെ നമ്മൾ ഒരു സിമെട്രിക് മെട്രിക്സിൻ്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സമ്മായിട്ട് എഴുതാൻ പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ? നമുക്കറിയാം അല്ലേ, ഒരു മെട്രിക്സ് ഇപ്പോൾ ബി ആണ് ഇപ്പോൾ തന്നിരിക്കുന്ന മെട്രിക്സ്. ബി പ്ലസ് ബി ഡാഷ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സിമെട്രിക് ആണെന്നല്ലേ നമ്മൾ പഠിച്ചത്. അപ്പോൾ ആദ്യം നമ്മൾ ബി ഡാഷ് കണ്ടുപിടിച്ചിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടും, കൂട്ടിയിട്ട് ഹാഫ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അതിനെ സം പി എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, എന്താ പറഞ്ഞത്? ബി പ്ലസ് ബി ഡാഷ് സിമെട്രിക് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ആദ്യം നമ്മൾ തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കും, തന്നിരിക്കുന്ന മെട്രിക്സ് ആ ട്രാൻസ്പോസും കൂടെ കൂട്ടും, എന്നിട്ട് ഹാഫ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും.
എന്നിട്ട് അതിന് ജസ്റ്റ് ഒരു പേര് കൊടുക്കും, പി എന്ന് പേര് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതിന് എന്നിട്ട് ആ പിയുടെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കും. ട്രാൻസ്പോസ് കണ്ടുപിടിക്കുമ്പോൾ പി തന്നെ കിട്ടും. ദാറ്റ് മീൻസ് വാട്ട്? അതൊരു സിമെട്രിക് മെട്രിക്സ് ആണ്. അതേപോലെ തന്നെ ബി മൈനസ് ബി ഡാഷ് കണ്ടുപിടിക്കും, ഹാഫ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും, എന്നിട്ട് അതിനെ സം ക്യൂ എന്ന് വിളിക്കും, എന്നിട്ട് ക്യൂ ഡാഷ് കണ്ടുപിടിക്കും. ക്യൂ ഡാഷ് കണ്ടുപിടിക്കുമ്പോൾ മൈനസ് ക്യൂ എന്ന് കിട്ടും. അപ്പോൾ എന്തായിരിക്കും? അതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. എന്നിട്ട് ഈ പിയും കൂടെ, പിയും ക്യൂവും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് തിരിച്ച് ബി തന്നെ കിട്ടണം. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ പ്രൊസീജിയർ. സോ അപ്പോൾ ആദ്യം ഞാൻ എന്താ പറഞ്ഞത്, തന്നിരിക്കുന്ന മെട്രിക്സ് എന്താണോ, ദാ ഇവിടെ ബി എന്ന് പറയുന്ന മെട്രിക്സ് ആണ്, ഇതിനെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കും. ഹൗ വിൽ ബി ഫൈൻഡ് ദ ട്രാൻസ്പോസ്? ദ ഫസ്റ്റ് റോയെ നമ്മൾ ഫസ്റ്റ് കോളമാക്കും, ദ സെക്കൻഡ് റോ കണ്ടോ അതിനെ പിടിച്ചിട്ട് താഴത്തോട്ട് എഴുതും, ആൻഡ് തേർഡ് റോ കണ്ടോ അതിനെ നമ്മൾ താഴത്തോട്ട് എഴുതും. എന്നിട്ട് ഈ ബിയും ഈ ബി ഡാഷും കൂടെ കൂട്ടും. ആ സ്റ്റെപ്പ് ഇവിടെ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്ത് കാണിക്കാം. ബി പ്ലസ് ബി ഡാഷ് എന്താ ചെയ്യേണ്ടത്? 2 + 2 = 4, അങ്ങനെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഒന്ന് കൂട്ടി നോക്കെ. -2 + -1 = -3, ദെൻ -4 + 1 = -3 അഗെയിൻ. ഇനി അടുത്ത -1 + -2 = -3, ദെൻ 3 + 3 = 6, 4 + -2 = 2, ദെൻ 1 + -4 = -3, -2 + 4 = 2, -3 + -3 = -6. ഇതാണ് നമ്മുടെ ബി പ്ലസ് ബി ഡാഷ്. അടുത്ത ഞാൻ എന്തായിരുന്നു പറഞ്ഞത്, ഒരു ഹാഫ് വെച്ചിട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതിനെ നമ്മൾ സം പി എന്ന് വിളിക്കും. ദേ അതാണ് എഴുതിയിരിക്കുന്നത്, പി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി പ്ലസ് ബി ഡാഷ് എന്ന്. ആ ഇപ്പം നമുക്ക് കിട്ടി ഈ ബി പ്ലസ് ബി ഡാഷ് ആണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിനെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? ഒരു ഹാഫ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഹാഫ് ഇൻറ്റു 4 by 2 = 2. ഇനി -3 by 2 = -3 by 2. അതുപോലെ തന്നെ ഇവിടെയും വരും. ആൻഡ് 6 by 2 = 3, ദെൻ 2 by 2 = 1, ഇവിടെ -3 by 2 = -3 by 2, -6 by 2 = -3. നമുക്കറിയാം അല്ലേ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ കിട്ടിയ പി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കും. ഇതാ നോക്കിക്കേ, ഇത് താഴത്തോട്ട് എഴുതുന്നു, ആൻഡ് ദ സെക്കൻഡ് റോ സെക്കൻഡ് കോളമാകുന്നു, തേർഡ് റോ തേർഡ് കോളമാകുന്നു. ആക്ച്വലി ഈ മെട്രിക്സ് തന്നെ അല്ലേ ഇത് അല്ലേ? യെസ്, പി ഡാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ കിട്ടി? പി കിട്ടി. അപ്പോൾ ഒരെണ്ണത്തിന് ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്ക് അത് തന്നെ കിട്ടുവാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദാറ്റ് മെട്രിക്സ് ഈസ് വാട്ട്? സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ ആദ്യത്തെ കടമ്പ കഴിഞ്ഞു, ഇതിൻ്റെ ഫസ്റ്റ് ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. നമ്മൾ ബി പ്ലസ് ബി ഡാഷ് കണ്ടുപിടിച്ചു, എന്നിട്ട് അതിനെ 1 by 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതിനെ സം പി എന്ന് വിളിച്ചു. ദെൻ ഈ പിയുടെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുമ്പോൾ പി തന്നെ കിട്ടും, അതിൽ നിന്ന് നമുക്ക് സിമെട്രിക് ആണെന്ന് കിട്ടും. ഇനി ഇതേപോലെ തന്നെ ആ സ്ക്യൂ സിമെട്രിക്കിൻ്റെ കേസും ചെയ്യണം. ഫസ്റ്റ് വി നീഡ് ടു ഫൈൻഡ് ബി മൈനസ് ബി ഡാഷ്. ബിയും ബി ഡാഷും കൂടെ മൈനസ് ചെയ്യുക, എന്നിട്ട് അതിനൊരു 1 by 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് ഇതായി ചെയ്തിരിക്കുന്നത്, 1 by 2 × ദിസ് ഇസ് ബി മൈനസ് ബി ഡാഷ്. ഓക്കെ, നേരത്തെ ചെയ്തതുപോലെ 1 by 2 വെച്ചിട്ട് ഓരോ എലമെൻറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ 0 × 1 by 2 = 0, ദെൻ -1 × 1 by 2 = -1 by 2, -5 × 1 by 2 = -5 by 2, അങ്ങനെ ഓരോ എലമെൻറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കിത് ഇങ്ങനൊരു മെട്രിക്സ് കിട്ടും. ഇതാരായിരുന്നു? നമ്മുടെ ക്യൂ. അപ്പോൾ നമ്മൾ പി പി കണ്ടുപിടിച്ചപ്പോൾ എങ്ങനെയാണ് ചെയ്തത്? പിന്നെ നമ്മൾ പി ഡാഷ് കണ്ടുപിടിച്ചല്ലേ. അപ്പോൾ ക്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വി നീഡ് ടു ഫൈൻഡ് ദ ട്രാൻസ്പോസ് ഓഫ് ക്യൂ. ക്യൂ ഡാഷ് കണ്ടുപിടിക്കണം. അതായത് ഇതിനെ എന്ത് ചെയ്യണം? ഫസ്റ്റ് കോളമാക്കി എഴുതണം. അപ്പോൾ 0 - 1 by 2 - 5 by 2 താഴത്തോട്ട് എഴുതാം. ദ 0 - 1 by 2 - 5 by 2, ആൻഡ് ദ സെക്കൻഡ് റോ 1 by 2 = 3, അത് നമുക്ക് താഴത്തോട്ട് എഴുതാം, 1 by 2 = 3. ആൻഡ് അതേപോലെ തന്നെ നമ്മുടെ തേർഡ് റോ 5 by 2 - 3 = 0, ഇത് നമ്മൾ തേർഡ് കോളമാക്കി എഴുതും. ദ 5 by 3 - 3 = 0. ഇത് ആക്ച്വലി എന്താണ്, നമ്മുടെ ക്യൂ ഉണ്ടായിരുന്നു, ആ ക്യൂ ക്യൂവിനെ ഒരു മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത സാധനമാണ് നമുക്കിപ്പോൾ കിട്ടിയത്. എന്ത് ചെയ്തപ്പോൾ ക്യൂ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കിട്ടിയപ്പോൾ നമുക്ക് മൈനസ് ക്യൂ എന്ന് കിട്ടി. ആ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നെഗറ്റീവ് കിട്ടിയാൽ ആ ക്യൂ എന്ന് പറയുന്ന മെട്രിക്സിന് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ദാറ്റ് ഈസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. കണ്ടോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എന്താ ചെയ്തത്, തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്നു, അത് രണ്ടും കൂട്ടുന്നു,
ഹാഫ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതിനെ സം പി എന്ന് വിളിക്കുന്നു. ദെൻ ഫൈൻഡ് ദ ട്രാൻസ്പോസ് ഓഫ് പി, പി ഡാഷ് ഇസ് ഈക്വൽ ടു പി എന്ന് കിട്ടുന്നു. അത് സിമെട്രിക് ആണ് നമ്മൾ എഴുതി വെക്കുന്നു. ആൻഡ് വാട്ട് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? ബി മൈനസ് ബി ഡാഷ് കണ്ടുപിടിക്കുന്നു. ഇതേപോലെ തന്നെ ഒരു ഹാഫ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ലെറ്റ് ഇറ്റ് ബി ക്യു, ക്യു എന്ന് നെയിം ചെയ്യുന്നു. ആൻഡ് ക്യൂ ഡാഷ് കണ്ടുപിടിക്കുമ്പോൾ മൈനസ് ക്യൂ എന്ന് കിട്ടുന്നു. ദാറ്റ് മീൻസ് ദാറ്റ് ക്യൂ ഇസ് സ്ക്യൂ സിമെട്രിക് എന്ന് കിട്ടുന്നു. ഇനി തീർന്നിട്ടില്ല. ആ ക്വസ്റ്റ്യൻ ഇസ് വി നീഡ് ടു എക്സ്പ്രസ് ദിസ് ഗിവൺ മെട്രിക്സ് ആസ് എ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. നമുക്ക് സിമെട്രിക് മെട്രിക്സും കിട്ടി, സ്ക്യൂ സിമെട്രിക് മെട്രിക്സും കിട്ടി. ഇനി ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആകണമെങ്കിൽ, നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആകണമെങ്കിൽ, ഇപ്പം കിട്ടിയ സിമെട്രിക് മെട്രിക്സും സ്ക്യൂ സിമെട്രിക് മെട്രിക്സും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് തിരിച്ചാരെ തന്നെ കിട്ടണം? നമ്മുടെ ബി എ തന്നെ കിട്ടണം. ഓക്കെ, അപ്പം നമ്മുടെ പി എന്ന് പറയുന്ന മെട്രിക്സ് എടുത്ത് എഴുതിയിട്ടുണ്ട്, ക്യൂ എന്ന് പറയുന്ന മെട്രിക്സ് എടുത്ത് എഴുതിയിട്ടുണ്ട്. ആൻഡ് ലെറ്റ് അസ് ആഡ് ദ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഓഫ് പി ആൻഡ് ക്യൂ. അപ്പം നമുക്ക് എന്ത് കിട്ടും? 2 + 0 = 2 - 3/2 + -1/2. രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ്, സോ വി ക്യാൻ ആഡ് ദ ന്യൂമറേറ്റേഴ്സ്. -3 + -1 ഇസ് വാട്ട്? -4 അല്ലേ. -4/2, -4/2 ഇസ് വാട്ട്? -2. അതാണ് ഇതാ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി -3/2 + -5/2. അപ്പോൾ -3 + -5 ഇസ് -8, -8/2 വിച്ച് ഇസ് ഈക്വൽ ടു -4. അങ്ങനെ ഓരോ എലമെൻസും ആഡ് ചെയ്യുക, കറസ്പോണ്ടിങ് എലമെൻസ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതാ ഇങ്ങനൊരു മെട്രിക്സ് കിട്ടും. ഇനി നമുക്ക് നോക്കാം ഇത് ബി തന്നെയാണെന്ന്. 2 - 2 = 4. സി 2 - 2 = 4. ഇനി അടുത്ത റോ നോക്കിക്കേ. -1 - 3 - 4. യെസ്. ഇനി തേർഡ് റോ നോക്കിക്കേ. 1 - 2 - 3. അത് തന്നെയാണ് നമ്മുടെ ബി ഇല്ലേ. 1 - 2 - 3. അതായത് നമുക്കിപ്പോൾ എന്താ കിട്ടിയത്? നമ്മൾ കണ്ടുപിടിച്ച ആ സിമെട്രിക് മെട്രിക്സും സ്ക്യൂ സിമെട്രിക് മെട്രിക്സും കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ ഫസ്റ്റ് ആ മെട്രിക്സായ ബി തന്നെ കിട്ടി. സോ നൗ വി എക്സ്പ്രസ് ബി ആസ് ദ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കും. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ട്രാൻസ്പോസ്, പിന്നെ സിമെട്രിക്, സ്ക്യൂ സിമെട്രിക് എന്ന് പറയുന്ന ആ ടോപ്പിക്കിലുള്ളത്. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ 3.3 എന്ന് പറയുന്ന എക്സസൈസ് പഠിക്കും.